നോളജ് എക്സ്ചേഞ്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഒന്നാമത് ചോദ്യം, ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആഘോഷിക്കുന്നത്? ശരിയായ ഉത്തരം ശ്രീനിവാസ രാമാനുജൻ. ചോദ്യം നമ്പർ രണ്ട്, ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്ന് അറിയപ്പെടുന്ന ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞ ആര്? ഉത്തരം ശകുന്തലാ ദേവി. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ആര്യഭട്ട. നാലാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഡിസംബർ 22 ഗണിതശാസ്ത്ര ദിനമായി ആഘോഷിക്കുന്നതെങ്കിൽ ലോക ഗണിതശാസ്ത്ര ദിനം എന്നാണ്? ശരിയായ ഉത്തരം മാർച്ച് 14. ചോദ്യം നമ്പർ 5, ആധുനിക ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആര്? ശരിയായ ഉത്തരം റെനെ ഡെക്കാർത്തെ. ചോദ്യം നമ്പർ 6, ഗണിതശാസ്ത്രത്തിലെ ബൈബിൾ എന്ന് അറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, എലമെന്റ്സ്. ഏഴാമത്തെ ചോദ്യം, പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗണിതശാസ്ത്ര ഗ്രന്ഥം രചിച്ചത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഐസക് ന്യൂട്ടൺ. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ദേശീയ ഗണിതശാസ്ത്ര ദിനം ആഘോഷിച്ചത് ഏത് വർഷമായിരുന്നു? ഉത്തരം 2012. ചോദ്യം നമ്പർ 9, സിദ്ധാന്ത ശിരോമണി എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഉത്തരം ഭാസ്കരാചാര്യ 2. ചോദ്യം നമ്പർ 10, ഗണിതശാസ്ത്രത്തിലെ നോബൽ പുരസ്കാരം എന്ന് അറിയപ്പെടുന്ന പുരസ്കാരം ഏതാണ്? ശരിയായ ഉത്തരം ഫീൽഡ്സ് മെഡൽ. ചോദ്യം നമ്പർ 11, 2002 പുറത്തിറങ്ങിയ എ ബ്യൂട്ടിഫുൾ മൈൻഡ് എന്ന ഹോളിവുഡ് ചിത്രം ഏത് ഗണിതശാസ്ത്രജ്ഞൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്? ഉത്തരം ജോൺ നാഷ്. അവസാന ചോദ്യം, ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആര്? ഉത്തരം ആർക്കിമിഡീസ്.